everyone, welcome back to my channel. ഇന്ന് ഒരു സ്പെഷ്യൽ സാധനമായിട്ട് വരുന്ന ട്ടോ. ഇത് റെസിപ്പി ഒന്നല്ല, ഇതൊരു പ്രോസസ് ആണ്. കുറേ കാലമായി നമുക്കൊരു പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇവിടെ കേരള റെസ്റ്റോറൻസിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ, പക്ഷെ അത് വീക്കെൻഡ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, അപ്പൊ ഭയങ്കരമായിട്ടൊരു കൊതി. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെയാണ്, അപ്പൊ ശരിക്കും നല്ല ചൂടോടുകൂടി ഒരു പൊതിച്ചോറ് കഴിക്കുമ്പോൾ അടിപൊളിയല്ലേ. അപ്പൊ അതിനിപ്പോ ഞാൻ എന്റെ പ്ലാൻ വെച്ചാൽ മട്ട റൈസ്, അത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഞാൻ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, രണ്ടാമത് ഇനിയിപ്പോ മോരുകറി ഉണ്ടാക്കാനാ തുടങ്ങണം കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നായി വേഗം ഫിനിഷ് ചെയ്യാം. നമ്മുടെ തൃശ്ശൂർ സൈഡിലൊക്കെ ഇതിന് മോരൊഴിച്ച് കൂട്ടാന്നാ പറയാം. അപ്പൊ നമ്മുടെ തൃശ്ശൂർ സൈഡ് എന്ന് പറയുമ്പോൾ അതിലെ നാളികേരം ചേർക്കണം, പിന്നെ അതുപോലെ കുമ്പളങ്ങ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോരൊഴിച്ച് കൂട്ടാനാ. പക്ഷെ കുറച്ചും കൂടി സൗത്ത് കേരളയിലേക്ക് പോകുന്തോറും മോരുകറി പറഞ്ഞാൽ അതിൽ കഷ്ണമൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ടുള്ള ഒരു മോരുകറിയാ. അപ്പൊ ഇവിടെയൊക്കെ കേരള റെസ്റ്റോറൻസിലൊക്കെ മോരുകറി പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അന്ന് സിമ്പിൾ ആയിട്ടുള്ള മോരുകറി ഞാൻ ഇപ്പൊ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് ഇത് റെഡി, നമ്മുടെ യോഗർട്ട് റെഡി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മുളക്, കരിവേപ്പില, അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സാധനം യൂഷ്വലി പൊതിച്ചോറിൽ എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ കൂർക്ക ഉപ്പേരി, പൊട്ടറ്റോ ഉപ്പേരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ, ഉപ്പും ടേമറിക് പൗഡറൊക്കെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യാൻ പോണേന്ന്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനം ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഇതാ ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോണതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്ത സാധനം നമ്മുടെ അയില. അയില ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അത് ഫ്രൈ. അപ്പോ നമുക്ക് ആദ്യം മോരുകറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ യോഗർട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമായിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ. അപ്പൊ അത് ഒഴിച്ചു, യോഗർട്ടിന്റെ ഒപ്പം കുറച്ച് ടേമറിക് പൗഡർ ഇട്ടു, കുറച്ച് സോൾട്ട് അത് കിട്ടും. ഇനി ഞാനത് ഗ്രൈൻഡ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോ 5 മിനിറ്റ് കൊണ്ട് മോരുകറി റെഡിയായി കണ്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കണ്ടോ എന്താ ഈ സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടെന്ന്, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ വേഷത്തില്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ. ഇനിയിപ്പോ നെക്സ്റ്റ് ഞാൻ ഇതാ ചെയ്യാൻ പോണേ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ക്യൂബ്സ് ആക്കിയിട്ട് അതിന് ടേമറിക് പൗഡർ, സോൾട്ട്, പിന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടി അതെല്ലാം മാരിനേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അത് കോക്കനട്ട് ഓയിലാണെങ്കിൽ അടിപൊളിയാവും. ഞാനിപ്പോ അതാണ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോ അവിടെ പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ആയോണ്ടിരിക്കുക, ആ ടൈമിൽ നമുക്ക് ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്യട്ടെ. ഞാൻ ഒരു കപ്പ് ചെമ്മീനാണ് ഇട്ടിരിക്കുന്നത്, അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ മുളകും കരിവേപ്പിലയും ഫ്രൈ ചെയ്ത് വെച്ചല്ലോ, അത് ആദ്യം ഇടുക. ഇനി ഒരു 1/2 കപ്പ് നാളികേരം, തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, അതിട്ടു. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി. അപ്പൊ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിടുന്ന ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ടിട്ട് ചമ്മന്തി ആക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇട്ടു. ഇനി ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ,
ഇതിപ്പം കുറച്ചിങ്ങനെ പൊടി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ കട്ട ചമ്മന്തി അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തു, പക്ഷെ ഇത് പോരാ. അപ്പൊ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം, പിന്നെ സോൾട്ട് ഇടണം. അപ്പോ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയായി കണ്ടോ. ഇനി ഇതിന്റെ ടേസ്റ്റ് ശരിക്കും പൊതിച്ചോറ് തുറന്ന് അത് കഴിക്കുമ്പോ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടോ. ഇപ്പോൾ അവിടെ ഒരു പൊട്ടറ്റോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കേൾക്കാം. ഇനി ലാസ്റ്റ് ഐറ്റം നമ്മുടെ ഐല ഫ്രൈ ഓൾമോസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതും കൂടി ആയാൽ അങ്ങോട്ട് ഊണ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. ഇനി ഫിഷ് അവിടെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൊതിയിലാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അയില ഫ്രൈ റെഡിയായി. ഇനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാം കൂടി. അപ്പൊ നമ്മുടെ പൊതിച്ചോറിനുള്ള എല്ലാം റെഡിയായി. ചോറ്, മട്ട റൈസ്, മോരുകറി, ഫിഷ് ഫ്രൈ, ഓംലെറ്റ്, പിന്നെ ചെമ്മീൻ ചമ്മന്തി, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ആട്ടോ. അത് ഇന്നലത്തെയാണ്, അപ്പൊ ഇത് ബാക്കിയുണ്ട്. അപ്പൊ അത് ചിക്കൻ ഫ്രൈയും കൂടി ഇതിൽ ആഡ് ചെയ്യണം. പക്ഷെ ശരിക്കും പൊതിച്ചോറിന് എന്താണ്ടോ വരേണ്ടത്, ബീഫ് ഫ്രൈ. അതിപ്പോ തൽക്കാലം ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ചിക്കൻ ഫ്രൈ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ നാരങ്ങ പിക്കിള്. പൊതിച്ചോറ് ഇലയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പ്ലേറ്റിൽ കഴിക്കാം. അതെങ്ങനെയാണ് പ്ലേറ്റിൽ നമ്മൾ പൊതിച്ചോറ് കഴിക്കുക എന്നുള്ള കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ പൊതിച്ചോറ് ഇലയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പാം കേട്ടോ. ചോറ്, അതിൻ്റെ ഒപ്പം മോരുകറി, ഫിഷ് ഫ്രൈ, ഓംലെറ്റ്, ചമ്മന്തി, മറ്റേ നാരങ്ങ പിക്കിൾ, പൊട്ടറ്റോ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇതെല്ലാം കൂടി വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കാം. അതാണ് സുഭിഷ്ടമായ പൊതിച്ചോറ്. ഇനി ശരിക്കുള്ള പൊതിച്ചോറ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. ഇല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിനെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. സൂപ്പർ, നല്ല ഫിഷ് ഫ്രൈ, നല്ല ചെമ്മീൻ ചമ്മന്തി, നാരങ്ങ പിക്കിള് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ, നാരങ്ങ പിക്കിള്, മോരുകറി, ചോറ്, ഇതെല്ലാം കൂടി ആയപ്പോണ്ടല്ലോ സൂപ്പർ, അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം ഏറ്റവും രസം എന്താണെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇലയിൽ പൊതിഞ്ഞ് ഇതൊക്കെ ചെയ്ത് 2 മിനിറ്റിൽ നമ്മൾ അപ്പം തന്നെ തുറന്ന് നമ്മൾ കഴിക്കുന്നു. ആക്ച്വൽ പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി പോയി ട്രാവൽ ചെയ്ത് ഇതൊക്കെ ഇലയൊക്കെ തുറന്ന് ആ ഇലയുടെ സ്മെല്ലൊക്കെ വന്ന് ആ ഒരു പൊതിച്ചോറുണ്ടല്ലോ,
അതിൻ്റെ ഒരു രസം രസം തന്നെ. ഞാൻ സുഭിക്ഷമായിരുന്നു ഇന്ന് ലഞ്ച്. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ആകെ ഇരുട്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ ചൂടുള്ള പൊതിച്ചോറ് കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ എന്താ ഒരു സുഖം എന്നറിയോ. ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഇടയ്ക്കെങ്കിലും നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പറ്റണ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുക, ഇലയിൽ വെച്ചിട്ട് പൊതിയുക, എന്നിട്ട് എല്ലാവരും കൂടി അത് തുറന്നിരുന്ന് കഴിക്കുക. എന്ത് സുഖമെന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ വരണ്ടായിരിക്കും. Till then, bye bye.